ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന സഭാ ശുശ്രൂഷകന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും സ്നേഹവന്ദനം. കൃപയാൽ ഈ ആഴ്ച മുഴുവനും നമുക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും മറ്റു ദിവസങ്ങളിൽ ഇതുപോലെ ഉച്ചയ്ക്കും നമുക്ക് കൂടി വരുവാനും ദൈവവചനം ധ്യാനിപ്പാനും ദൈവം നൽകിയ വലിയ കൃപയോട് ഞാൻ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ അത് വളരെ പ്രയോജനപ്രദമായിരുന്നു എന്ന് കേൾക്കുവാൻ ഇടവന്നു. എല്ലാരെക്കാളും ഏറ്റവും പ്രയോജനപ്പെട്ടത് എനിക്കാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഈ ദൈവവചനം നിങ്ങളോട് പങ്കിടുമ്പോൾ അതിനുവേണ്ടി തയ്യാറാകുമ്പോഴും അതെൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾക്ക് ഞാൻ വളരെ നന്ദിയുള്ളവരാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിലുള്ള ശുശ്രൂഷയെക്കുറിച്ചും തിരുവചന പ്രകാരം നാം ധ്യാനിക്കുകയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത്, എൻ്റെ പ്രസംഗവും എൻ്റെ വചനവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ എത്ര ആയിരുന്നു, അതായിരുന്നു നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായി തീരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്ന് താൻ പറയുന്നത് നമ്മൾ വായിച്ചു. 1 കൊരിന്ത്യർ 2:8 1 കൊരിന്ത്യർ 2:4-5 വാക്യങ്ങൾ നമ്മളത് വായിച്ചു. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലുള്ള ജീവിതം, അത് വെറുമൊരു വിശ്വാസ ജീവിതമല്ല, അത് ശക്തിയുള്ള ജീവിതമാണ്. അന്ത്യകാലത്ത് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവർ അനേകരായിരിക്കുമെന്ന് തിരുവരും നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് പ്രത്യേക വേഷവിധാനങ്ങളൊന്നുമില്ല, എന്നാൽ പരിശുദ്ധാത്മാവിൽ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായി നമ്മൾ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, നിയോഗിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടുണ്ടോ, ആ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുമ്പോൾ അത് എപ്രകാരമാണ് പ്രകടമാകുന്നത്, മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അത് നാം ചിന്തിക്കുകയായിരുന്നു. കൃപാവരങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മളത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം റോമർക്ക് ലേഖനത്തിൽ റോമാസഭയോട് കൃപാവരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേക നിലവാരത്തിലാണ് അവിടെ സംസാരിക്കുന്നത്. കാരണം അവിടുത്തെ വിശ്വാസികളുമായി ബന്ധപ്പെട്ട് ആ രീതിയിലാണ് പ്രവചനത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ നേതൃത്വത്തെക്കുറിച്ചും സഹായം ചെയ്തതിനെ കുറിച്ചെല്ലാം അവിടെ പറയുന്നു. എന്നാൽ എഫേസർ എഴുതുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതെ പ്രധാനപ്പെട്ട 4-5 ശുശ്രൂഷകളെ കുറിച്ച് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ഫിലിപ്പിയ ലേഖനത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ ആരും ആഗ്രഹിക്കാത്ത ഒരു വരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 1:29 ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ കൂടെ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്നാണ്. അതൊരു വരമായിട്ടാണ് അപ്പോസ്തലൻ അവിടെ എഴുതിയിരുന്നത്, കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട്. അപ്പോൾ അപ്രകാരം അവിടെയും അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. തുടർന്ന് നമ്മൾ കൊരിന്ത്യർക്ക് ലേഖനത്തിൽ വരുമ്പോൾ കൃപാവരങ്ങളുടെ ഒരു പട്ടിക നമ്മളവിടെ കാണുന്നുണ്ട്. പക്ഷേ നാം അത് നല്ലൊരു രീതിയിൽ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയുണ്ട്. ഞാൻ അതിലെ ഒരു ഭാഗം ഞാൻ വായിക്കട്ടെ. 1 കൊരിന്ത്യർ 12:28 1 കൊരിന്ത്യർ 12:28 ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, 2 പ്രവാചകന്മാർ, 3 ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലനവരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരോ? എല്ലാവരും പ്രവാചകന്മാരോ? എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ? എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നുവോ? എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാവർക്കും ഇല്ല. അപ്പൊ ചിലരെ അപ്രകാരം നിയോഗിച്ചിരിക്കുന്നു.
ഇങ്ങനെയെല്ലാം പറയാൻ കാരണം എന്താണ്? കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്ന ഭിന്നതയാണ്. ഈ ഭിന്നതയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. കാരണം ഓരോരുത്തരെ ദൈവം ഓരോ രീതിയിൽ അവർ ഉപയോഗിച്ചു. ഉപയോഗിക്കപ്പെട്ടവർ ഒരുപക്ഷെ അവർ ദുരഭിമാനികളായി മാറി, ഒന്നും കാര്യമായ കൃപാവരങ്ങളൊന്നും ഇല്ലാത്തവർ അവിടെ അവഗണിക്കപ്പെടുന്നു. അപ്പോഴാണ് സഹായം ചെയ്യുന്നവനും കൃപ ലഭിച്ചവനാണ്, പരിപാലനം ചെയ്യുന്നവനും കൃപ ലഭിച്ചവനാണ്. അപ്പോസ്തലൻ മാത്രമല്ല, സുവിശേഷകൻ മാത്രമല്ല, പ്രവാചകൻ മാത്രമല്ല, ബാക്കിയുള്ളവർക്കും കൃപകളുണ്ട്. ഓരോ അവയവത്തിനും അതിൻ്റെതായ ധർമ്മമുള്ളതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലെ ഓരോ അവയവങ്ങൾക്കും ഓരോ അംഗങ്ങൾക്കും ശുശ്രൂഷമുണ്ട്. ഇതെല്ലാം ഒരേ ആത്മാവിനാലാണ് എന്നുള്ള ഒരു ഐക്യത ഉണ്ടാക്കാനായിട്ടാണ് ഈ ഒരു സാദൃശ്യത്തിൽ കൊരിന്ത് സഭയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത്. നമുക്കറിയാം, ഒന്നാം അധ്യായത്തിൽ തന്നെ അവിടെ നല്ലൊരു ശക്തമായൊരു ഗ്രൂപ്പിസത്തിൻ്റെ ഒരു ചുവ നമുക്ക് കാണാം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പൗലോസിൻ്റെ പക്ഷേക്കാരൻ, അപ്പോലോസിൻ്റെ പക്ഷേക്കാരൻ, കേഫാവിൻ്റെ പക്ഷേക്കാരൻ, ഇനിയൊക്കെ പറഞ്ഞ് വല്ലാണ്ട് പറയാം. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും കൃപാകരങ്ങളാൽ നിറഞ്ഞവരായിരിക്കുന്നു എന്നാണ്. പക്ഷേ സ്വഭാവത്തിനാണ് മാറ്റമില്ലാത്തത്. ഇന്നും നമ്മളിത് കാണുന്നുണ്ട്. പലരെയും ദൈവം ശക്തമായി കൃപാകരങ്ങളാൽ ഉപയോഗിക്കുന്നുവെങ്കിലും അത് തമ്മിൽ തമ്മിൽ സ്നേഹമില്ല, തമ്മിൽ തമ്മിൽ ഐക്യതയില്ല, അത് അസൂയയാണ്. ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ തന്നെ അസൂയ ഞാൻ കണ്ടിട്ടുണ്ട്. ഭാര്യ ഭർത്താവിനേക്കാൾ നന്നായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ ഭാര്യ പ്രാർത്ഥിച്ചപ്പോഴാണ് രോഗം സൗഖ്യമായെന്ന് ആരെങ്കിലും സാക്ഷി പറഞ്ഞാൽ ഓ ഭർത്താവിന് ഉടനെ അസൂയ വരും. പിന്നെ ചിലപ്പോൾ പിന്നെ ഭാര്യയ്ക്ക് പ്രാർത്ഥന കൊടുക്കത്തില്ല. ആ ഇങ്ങനെയൊക്കെയുള്ള ഞാൻ കണ്ടും കേട്ടും ഈ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സർവ്വസാധാരണമായൊരു കാര്യമാണ്. അതുകൊണ്ട് കൃപാവരങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരേ ആത്മാവിനാൽ, ഒരേ ആത്മാവിനാൽ നൽകപ്പെട്ടതാണ്. വിവിധ നിലകളിൽ അത് ഉപയോഗിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് കൊരിന്ത് സഭയ്ക്ക് എഴുതുമ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ എടുക്കുന്ന ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. എന്താ ഇവിടെ 30-ാമത്തെ വാക്യത്തിൽ എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? രോഗശാന്തി വരം. ഞാൻ ഇന്ന് രാവിലെ ഒരു ചെറിയൊരു പോസ്റ്റ് ഇട്ടു, ഒരു പ്രതികരണം അറിയാൻ വേണ്ടി ആയിട്ടതാണ്. എല്ലാ രോഗങ്ങളെയും പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്ന വരം ലഭിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ദയവായി എന്നെ അറിയിക്കുക. ഞാൻ സീരിയസ് ആയിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്, തമാശയ്ക്ക് വേണ്ടി അല്ല എന്ന്. ഇതുവരെയും ഒരു പ്രതികരണവും എനിക്ക് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ഈ കൊറോണ കാലത്ത് രോഗശാന്തിക്കാരെയൊന്നും വലുതായിട്ട് കാണാനില്ല. ഞാൻ എൻ്റെ ആത്മീയജീവിതത്തിൻ്റെ പ്രാരംഭ നാളുകളിൽ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പേ ഈ രോഗശാന്തിയെ വളരെയധികം കളിയാക്കിയിട്ടുള്ള ഒരാളാണ്. 1973 മുതൽ എൻ്റെ പിതാവ് CSA വൈദികനായിരിക്കുമ്പോൾ രോഗശാന്തി ശുശ്രൂഷകൾ ആരംഭിച്ചു. അതിനൊരു കാരണമുണ്ട്. എൻ്റെ പിതാവിൻ്റെ ചെറുപ്പകാലത്ത് ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ പിതാവ് ഒരു മുടന്തനായി മാറി. അന്നത്തെ നാട്ടുവൈദ്യ ചികിത്സകന്മാരെല്ലാം പറഞ്ഞു ഇനി ആ കുട്ടി നടക്കത്തില്ല എന്ന്. ഇത് മാതാപിതാക്കളോട് പറയുന്നത് കേട്ട എൻ്റെ പിതാവ് നിലവിളിച്ച് കരയാനായി തുടങ്ങി. ഏതായാലും ആ കരച്ചിൽ ദൈവം കേട്ടു, അത്ഭുതകരമായ സൗഖ്യം ദൈവം നൽകി. എൻ്റെ പിതാവിനെ അറിയാവുന്നവർക്കറിയാം അദ്ദേഹത്തിനൊരു മുടന്തുണ്ടായിരുന്നെന്ന് ആരും പറയത്തില്ല. അങ്ങനെ ദൈവം അത്ഭുതകരമായ സൗഖ്യം നൽകിയാണ് ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്. എന്നാൽ സഭാ ശുശ്രൂഷയിൽ നിന്നുണ്ടായ തിക്തമായ അനുഭവങ്ങൾ ശുശ്രൂഷയുടെ ആ ആത്മാർത്ഥതയിൽ നിന്നും വിശ്വസ്തയിൽ നിന്നെല്ലാം വ്യതിചലിക്കുകയുണ്ടായി. ഞങ്ങൾ 1973 മുട്ടക്കാട് CSA സഭയിൽ ഇരിക്കുമ്പോൾ അവിടെ വെച്ച് എൻ്റെ പിതാവിന് ആദ്യമായി ഹാർട്ട് അറ്റാക്ക് വരികയാണ്. ഒരു ദിവസം കരോട് കഴിഞ്ഞ് രാത്രി വന്ന് കേസൊക്കെല്ലാം ഇങ്ങനെ മാറ്റുന്ന സമയത്തിന് അദ്ദേഹം മറിഞ്ഞു വീണു. ഡിക്കുമാര് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ അവരെ ഓടിച്ചെന്ന് വിളിച്ചു. അവർ വന്ന് കട്ടിലെടുത്ത് കടത്തി. വിഴിഞ്ഞതിന് വിൽസ് ഡോക്ടർ വന്ന് നോക്കി, പറഞ്ഞു ഇത് അറ്റാക്കാണ്, വിശ്രമിച്ചാൽ മതി, വേറെ ഇപ്പോൾ കാര്യമായി വേറൊന്നും വേണ്ട. പിന്നെ എൻ്റെ പിതാവിന് മരുന്ന് കഴിക്കുന്നൊരു സ്വഭാവവും ഇല്ല, കാരണം ദൈവം അത്ഭുതകരമായൊരു സൗഖ്യം നൽകിയതുകൊണ്ട് അങ്ങനെ മരുന്ന് ഉപയോഗിക്കുന്നില്ല. ഏതായാലും ചില ദിവസങ്ങൾ കഴിഞ്ഞു, എൻ്റെ പിതാവിന് ഇച്ചിരി വിൽ പവർ കൂടുതലാണ്.
അതുകൊണ്ട് ഡോക്ടർ പറയുന്ന ആ നിർദ്ദേശമൊന്നും കാര്യമായി കണക്കിലെടുക്കാതെ വീണ്ടും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് വെച്ച് രണ്ടാമതും കുഴഞ്ഞു വീണു. ഇത് തൻ്റെ ജീവിതത്തിൽ വളരെയധികം ചിന്തിപ്പിച്ചു. തൻ്റെ ശുശ്രൂഷയിലേക്ക് വിളിച്ച ശുശ്രൂഷയിലേക്ക് ഒരു മടങ്ങിയവരവിന് ഈ രണ്ട് പ്രയാസങ്ങളും മുഖാന്തരമായി തീർന്നു. എൻ്റെ പിതാവ് ആരാധന നന്നായി നടത്തും, പിന്നെ ഞങ്ങൾക്കൊരു 4 ജേഴ്സി പശുവുണ്ട്, അതിനെ നന്നായി വളർത്തും, റോഡില്ലാത്തടത്തൊക്കെ റോഡൊക്കെ വെട്ടിച്ചു കൊടുക്കും, കോർപ്പറേഷനിൽ നിന്ന് വെള്ളം കൊണ്ടെത്തിക്കും. ഇതൊക്കെയായിരുന്നു എൻ്റെ പിതാവിൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷ. എന്നാൽ കർത്താവ് പറഞ്ഞു, പിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് ഞാൻ ഇന്നും ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന, വീണ്ടും വരുവാൻ പോകുന്ന കർത്താവാണ്, ജീവിക്കുന്ന കർത്താവിനെ ജനത്തിന് കൊടുക്കണം. അങ്ങനെ അവിടെ വെച്ചാണ് തൻ്റെ ശുശ്രൂഷയ്ക്ക് കാര്യമായ മാറ്റമുണ്ടായത്. ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന എന്നെയും എല്ലാ ശുശ്രൂഷകൾക്കും കൊണ്ടുപോകും. കാരണം പാടാനുള്ള കൃപ ദൈവം നൽകിയിട്ടുള്ളത് കൊണ്ട് പ്രസംഗത്തിന് മുമ്പേ പാടണം, പ്രസംഗം കഴിഞ്ഞ് രോഗികളെ മുന്നോട്ട് വിളിക്കും, അതിന് ആഫ്റ്റർ കാളിന് പാടണം. അപ്പോൾ പാടിക്കഴിഞ്ഞാലെ തന്നെ നീണ്ട പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എപ്പോഴെങ്കിലും അത് പറയാൻ വിട്ടുപോയാൽ അച്ഛൻ്റെ ബലിഷ്ഠമായ കരം എൻ്റെ തലയിൽ പതിക്കും. അത് ഞാൻ അത് പുൽപ്പറ്റിൽ നിന്ന് അച്ഛൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്, അവിടെ നിന്ന് കരയുന്നത് ആളുകളെല്ലാം കാണും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മാർഗം കണ്ടുപിടിച്ചു, അച്ഛൻ്റെ പ്രാർത്ഥന തുടങ്ങിയാൽ ഉച്ചത്തിൽ ഹല്ലേലൂയ സ്തോത്രവും പറയുക. ഇങ്ങനെ പറഞ്ഞു, ആളുകളെല്ലാം പറയാൻ തുടങ്ങി, അച്ഛനേക്കാളും ആത്മാവ് മകനാണെന്ന്. എൻ്റെ ആത്മാവ് എനിക്കേ അറിയാവൂ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉച്ചത്തിൽ ഹല്ലേലൂയ സ്തോത്രവും പറയുന്നതെന്ന്. നീണ്ട 8 വർഷക്കാലം ഞാൻ ഇപ്രകാരം എൻ്റെ പിതാവിനെയും മാതാവിനെയും അത് സഭയെയും എല്ലാം ഞാൻ ഒരു തരത്തിൽ പറ്റിക്കുകയായിരുന്നു. എന്നാൽ 1981 നവംബർ മാസം എൻ്റെ ഭവനത്തിൽ നടക്കുന്ന കൂട്ടായ്മയിൽ ഒരു മെഡിക്കൽ ഡോക്ടർ കടന്നു വന്നു. അദ്ദേഹം വന്ന് തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കിട്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാര്യമായ ബ്രെയിനുമായി ബന്ധപ്പെട്ട അസുഖമായിരുന്നു. അന്നത്തെ കാലത്ത് നിംസും കിംസും എയിംസും ഒന്നും അന്നില്ല. ഇവിടെ മെഡിക്കൽ കോളേജുണ്ട്, പിന്നെ വെല്ലൂർ ഹോസ്പിറ്റലേ ഉള്ളൂ. ഒരു മാസ്റ്റർ സർജറി ബിരുദമെടുത്ത ആ ഡോക്ടർക്ക് അറിയാം തൻ്റെ രോഗത്തിൻ്റെ ഗൗരവം. 2 പെൺമക്കളാണ്, ചികിത്സയ്ക്കായിട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് തനിക്ക് ഭയം തന്നെ ഉണ്ട്. അതുകൊണ്ട് പോകുന്നത് വരെ പോട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കുമ്പോഴാണ് ആരോ പറഞ്ഞത്, പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുമെന്ന്. അവർ കുടുംബമായി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, കർത്താവ് സൗഖ്യമാക്കി. ഇന്നും ആ ഡോക്ടർ ജീവനോടിരിപ്പുണ്ട്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ സാക്ഷ്യം ഞാൻ കേട്ടു. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, കർത്താവ് എന്നെ രക്ഷയുടെ സന്തോഷം തന്നു, പരിശുദ്ധാത്മാവിനാൻ എന്നെ നിറച്ചു. ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടപ്പോൾ ഞാൻ വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു. ഇന്നും രക്ഷയുടെ സന്തോഷമൊക്കെ ഉണ്ടോ? ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമൊക്കെ ലഭിക്കാൻ കഴിയുമോ? അതും ഒരു മെഡിക്കൽ ഡോക്ടർ. കാരണം എൻ്റെ പിതാവ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ചിലർ പറയും, എൻ്റെ ഉളുക്ക് മാറി, എൻ്റെ പല്ലുവേദന മാറി, എൻ്റെ പനി മാറി. അപ്പം ഞാൻ വിചാരിക്കും വീട്ടിൽ നിന്ന് പാരസെറ്റോൾ കഴിച്ചുകൊണ്ട് വന്നതായിരിക്കും, അല്ലെങ്കിൽ മുറിവെണ്ണ വല്ലതും തേച്ചുകൊണ്ട് വന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ എഫക്റ്റായി. ആളുകൾ വിചാരിക്കുന്നത് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടിയെന്നാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ സ്വാത്രമെന്ന് പറയെങ്കിലും ഉള്ളിൽ സൂത്രമാണ്. ആ മനസ്സിലായില്ലേ? ഇതൊക്കെ പറ്റിപ്പാണ് തട്ടിപ്പാണെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്നതാണ്. അങ്ങനെയാണ് 1981 ചന്ദ്രസേന സ്റ്റേഡിയത്തിൽ സൗരൻ ദിനകരൻ കടന്നു വന്നത്. ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് വന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിയാണ്. ആ യോഗങ്ങൾക്ക് ഞാൻ പങ്കെടുത്തു. നോക്കിയപ്പോൾ മനോഹരമായ പാട്ടുകൾ, നല്ല പ്രസംഗം, പിന്നെ അവിടെ വീഡിയോ ക്യാമറകളൊക്കെ നിറഞ്ഞിരിക്കുന്നു. അന്നൊന്നും നമുക്ക് ഇന്നത്തെ പോലെ സുലഭമല്ലല്ലോ വീഡിയോ ക്യാമറകളൊക്കെ. അതെ, വളരെ സന്തോഷം തോന്നി. രോഗികളുടെ പേര് വിളിച്ച് പറയുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, സീരിയസ് ആയിട്ടുള്ള രോഗികളെയൊക്കെ അതുപോലെ തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനഃശാസ്ത്രം അധ്യാപകനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, യേശു എന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യോ യേശുവൊക്കെ എന്നേ മരിച്ചുപോയി, ഇതെല്ലാം മാസ് ഹിപ്നോട്ടിസം ആണെന്ന് പറഞ്ഞു. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ഹിപ്നോട്ടിസിന്റെ പല പുസ്തകങ്ങൾ ഞാൻ റെഫർ ചെയ്തു. പല ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നല്ല വക്കാബുലറി ഉണ്ടെങ്കിൽ, നല്ല കമാൻഡിങ് പവർ ഉണ്ടെങ്കിൽ, നല്ല പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ചിലതെല്ലാം സംഭവിക്കും. ഞാൻ ചില ക്ലാസ്സുകൾക്ക് വേണ്ടി ജനറൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ഡോക്ടർ MR R. മേനോൻ ചില രോഗികളൊക്കെ ഇങ്ങനെ കമാൻഡിങ് കൊടുത്തും എല്ലാം സൗഖ്യമാക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, രോഗശാന്തി യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്നാൽ
ഈ ഡോക്ടറുടെ അനുഭവസാക്ഷ്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, വാസ്തവമായി യേശു കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നുവെങ്കിൽ, തൻ്റെ ആത്മാവിനെ പകരുന്നുവെങ്കിൽ, രക്ഷയുടെ സന്തോഷമുണ്ടെങ്കിൽ എനിക്കത് വേണം, ഡോക്ടർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഡോക്ടർ എനിക്ക് അപ്പോയിൻമെൻ്റ് തന്നു 1981 നവംബർ മാസം 28 പതിനൊന്ന് മണി ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടന്നു. ഞാനും ഡോക്ടറും മുറിയിലേക്ക് പ്രാർത്ഥനാ മുറിയിൽ പ്രവേശിച്ചു. എൻ്റെ പിതാവ് നാഗ്പൂരിൽ ഒരു കോൺഫറൻസുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയായിരുന്നു. ഡോക്ടർ എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ കണ്ണും തുറന്ന് നോക്കിക്കൊണ്ട് വന്നു ഇവിടെ കൂടെയാണ് യേശു വരുന്നതെന്ന് കാണാൻ. കാരണം ഈ മനഃശാസ്ത്രം കൂടെ അല്പം പഠിച്ചിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലും കണ്ടു, എന്തെങ്കിലും കേട്ടു, അതായത് ഹലൂസിനേഷൻ, ഇല്യൂഷൻ, ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നു വിചാരിച്ച് നല്ല സുഭോഗത്തോടെ ഇരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷെ ആ മുറിയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു, അവനെന്നെ തൊട്ടു, അവിടുത്തെ അഭിഷേകം എൻ്റെ മേൽ പകർന്നു. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി രുചിച്ചറിയുവാനായിട്ട് ഇടവന്നു. അതിനുശേഷം മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇത്രയും കാലം നോക്കുമ്പോൾ വാസ്തവമായി ദൈവം ഇന്നും സൗഖ്യമാക്കുന്നവനാണ്. ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഇന്നും അതേ പ്രവർത്തിക്കുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിരവധി രോഗങ്ങൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ വന്നിട്ടുണ്ട്. ഞാനും ആശുപത്രിയിലൊന്നും പോകാൻ ഇടവരാതെ കൊണ്ട് ദൈവം എന്നെ സൂക്ഷിച്ചു. എങ്കിലും 2016 ആദ്യമായിട്ട് ഞാൻ കുഴഞ്ഞു വീഴുന്നു. അത് അത്ഭുതകരമായിട്ട് ദൈവം എന്നേക്ക് സൗഖ്യം തന്നു. വീണ്ടും 2017 വീണ്ടും ഞാൻ കുഴഞ്ഞു വീഴുന്നു. ഏതായാലും അവിടെയും ദൈവം എന്നെ വിടുവിച്ചു. 2,00,000 രൂപയുടെ സ്റ്റെൻഡ് ഇട്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതൊക്കെ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ, കൊണ്ടുപോയി അതൊക്കെ ഇടേണ്ടി വന്നു. എൻ്റെ ഭാര്യ ഇലക്ട്രിക് ഷോക്കേറ്റ് മരിച്ചതാണ്. ദൈവം അവിടെയും അത്ഭുതകരമായി തിരികെ ജീവനെ നൽകി. ദൈവം സൗഖ്യമാക്കുന്ന ദൈവം തന്നെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നാം മനസ്സിലാക്കണം. നാം പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 15:26 അവിടെ യഹോവയായ ദൈവം തൻ്റെ ജനത്തോട് പറയുകയാണ്. പുറപ്പാട് പുസ്തകം 15:26 നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്, നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ ചികിത്സിക്കുന്ന ദൈവമല്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. സങ്കീർത്തനങ്ങൾ നാം വായിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വചനഭാഗമാണ് 105 അതിൻ്റെ 37 37 അവനവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് ബൈബിളിൽ ഒരു രോഗിയും ഉണ്ടായിരുന്നില്ല എന്നാണ്. 40 മരുഭൂമി യാത്രയിൽ ആരും രോഗികളായിരുന്നില്ല എന്ന്. പല പ്രായത്തിലുള്ളവരുണ്ടായിരുന്നു, പക്ഷെ ആരും രോഗികളായിരുന്നില്ല. ആർക്കും ഒരു ബലഹീനത ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ദൈവത്തോട് അവർ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ദൈവം അവര് മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. പുതിയൊരു ജനറേഷൻ ആണ് യോശുവയും കാലേബും ഒഴികെ മറ്റതെല്ലാം ഒരു പുതിയ തലമുറയാണ് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പിച്ചത്. കാരണം അവർ ദൈവത്തോട് പെരുപെറുത്തു, ദൈവത്തോട് മത്സരിച്ചു, പരസംഗം ചെയ്തു, തിന്നാനും കുടിപ്പാനും കളിപ്പാനും മേഘസ്തംഭത്തിൻ്റെയും അഗ്നിസ്തംഭത്തിൻ്റെയും കീഴിൽ ഇരുന്നപ്പോൾ അവർ വാഗ്ദത്തം മറന്നു. വാഗ്ദത്തം നാട്ടിൽ എങ്ങോട്ടാണ് യാത്രയെന്നും മറന്നുപോയി. ദൈവം അവരെ തള്ളിയിട്ട് കളഞ്ഞു, പുതിയൊരു തലമുറയെ കൊണ്ടുപോയതായിട്ടും നാം മനസ്സിലാക്കുന്നു. രോഗം എന്ന് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിൽ എത്ര പേരാണ് ഒരു രോഗം ഇല്ലാത്തവരെന്ന് എനിക്കറിഞ്ഞുകൂടാ. മിക്കവാറും എല്ലാവരും പല വിധത്തിലുള്ള രോഗങ്ങൾ ഉള്ളവർ തന്നെയാണ്. രോഗം എന്ന് പറയുന്നത് ഒരു കൂടപ്പുറപ്പായിട്ട് മാറി, ഒരു ഡിഗ്രി വരെയായി. ചിലർ പറയും PhD എന്ന് പറയും, പ്രഷർ, ഹാർട്ട്, ഡയബറ്റിക്, അതാണ് PhD. പ്രഷറുണ്ട്, ഹാർട്ടുമുണ്ട്, ഡയബറ്റിക് ഉണ്ടെങ്കിൽ PhD കിട്ടിയെന്നാണ്. അപ്പോൾ ഈ ഒരു നിലവാരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രോഗം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ശരീരത്തിൻ്റെ രോഗം മാത്രമാണ് വലുതായിട്ട് കാണുന്നത്. നമുക്കറിയാം, നമ്മുടെ പഠനങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയത് മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരം മാത്രമല്ല, 4 ചേർന്നതായിട്ടാണ് യേശു കർത്താവ് ശരീരം നമ്മെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 10 25
അത് ഒരു വൈദികൻ പരീക്ഷിച്ച് യേശുവിനോട് ചോദിക്കുകയാണ്, നിത്യജീവനെ അവകാശമാക്കാൻ എന്തു ചെയ്യണം? യേശു അവനെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുകയാണ്, ന്യായപ്രമാണം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. യേശു കർത്താവ് പറയുകയാണ്, നീ പറഞ്ഞ ഉത്തരം ശരി, നീ പറഞ്ഞ ഉത്തരം ശരി. യേശുവിന്റെ മൂന്നര വർഷക്കാലത്തെ ശുശ്രൂഷയിൽ ആരെങ്കിലും പറഞ്ഞ ഉത്തരം ശരിയെന്ന് പറയണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത് മാത്രമാണുള്ളത്. അവിടെയും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പിന്നെയും എടുത്ത് ചോദിക്കുന്നത്. അപ്പോഴാണ് യേശു ശമര്യക്കാരന്റെ ഉപമ പറയുന്നത്, അതെ ആവശ്യത്തിലിരിക്കുന്നവനാണ് നിന്റെ കൂട്ടുകാരൻ. അപ്പോൾ അവിടെ നാല് ഘടകങ്ങൾ പറയുകയാണ്, ആത്മാവ്, മനസ്സ്, ഹൃദയം അഥവാ മനസാക്ഷി, ശരീരം. അപ്പോൾ ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ ശരീരം, മനസാക്ഷി, മനസ്സ്, ആത്മാവ് ഇത്രയും മേഖല ഉൾപ്പെട്ടതാണ് ഒരു മനുഷ്യനെന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും മാത്രമേ മനുഷ്യൻ ചിന്തിക്കാറുള്ളൂ. ആരോടെങ്കിലും ചോദിക്കുക, നിങ്ങൾ സൗഖ്യമായിരിക്കുന്നോ സുഖമായിരിക്കുന്നോ ചോദിച്ചാൽ എന്ത് പറയാൻ? ശരീരത്തിന് ഒരു സുഖവും ഇല്ല, മനസ്സിനൊരു സമാധാനവും ഇല്ല. ശരീരത്തിനൊരു സുഖമില്ല, മനസ്സിനൊരു സമാധാനവും ഇല്ല. ആത്മാവ് എങ്ങനെയുണ്ട്? അതൊരു പിടിയും ഇല്ല, ആത്മാവിനെ കുറിച്ച് ഒരു പിടിയും ഇല്ല. പിന്നെ ഹൃദയം, ഹൃദയം ഈടക്ക് ECG ഒക്കെ എടുത്ത് വലിയ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ആ ഹൃദയത്തെ കുറിച്ചല്ല വേദോസ്തം പറയുന്നത്. വേദോസ്തം പറയുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ അത് മനസ്സാക്ഷി എന്ന് നാം മനസ്സിലാക്കണം. മനസ്സാക്ഷി, മനസ്സാക്ഷി, നല്ല മനസ്സാക്ഷിയുണ്ട്, ദുർ മനസ്സാക്ഷിയുണ്ട്. എല്ലാ മനുഷ്യർക്കും മനസ്സാക്ഷി ഉണ്ട്. പക്ഷെ നമ്മൾ തന്നെ ചിലരുടെ ക്രിയകൾ കാണുമ്പോൾ പറയാറുണ്ട്, ഒരു മനസ്സാക്ഷി ഇല്ലാതായി പോയല്ലോ. ഒരു മനസ്സാക്ഷി ഇല്ലാതായി പോയി എന്ന് പറയുന്ന മനസ്സാക്ഷിയാണ് ദുർമനസ്സാക്ഷി. യേശു കാൽവരി ക്രൂസിൽ താൻ യാഗമായി തീർന്നത് മനുഷ്യന്റെ ദുർമനസ്സാക്ഷിയെ ശുദ്ധീകരിച്ച് നല്ല മനസ്സാക്ഷിയാക്കാനാണ്. ആ വാക്യം ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, എബ്രായർക്ക് ലേഖനം 9:14, എബ്രായർ 9:14, നിത്യാത്മാവിനാൽ പിതാവായ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ മനസ്സാക്ഷി നിർജീവ പ്രവൃത്തികളാൽ നിറഞ്ഞിരിക്കുന്നു, ജഡത്തിന്റെ പ്രവൃത്തികളാൽ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ രോഗം എന്ന് പറയുന്നത് ശരീരത്തിന് വരും, മനസ്സിന് വരും. മനസ്സിന് വരുന്ന രോഗങ്ങൾക്ക് മാനസിക രോഗം എന്ന് പറയും. അതുപോലെ മനസ്സാക്ഷിക്കുമുണ്ട് രോഗം, ആത്മാവിനുമുണ്ട് രോഗം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഏഴ് സഭയോട് സംസാരിക്കുമ്പോൾ അവരുടെ ആത്മീക രോഗങ്ങളെ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എഫെസൊസിലെ സഭ, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട സഭ, അതൊരു വലിയൊരു രോഗമാണ്, സ്പിരിച്വൽ സിക്നസ് ആണ്. ലോരിക്ക സഭയിലേക്ക് വരുമ്പോൾ അവിടെ പറയുക, നീ അരിഷ്ടൻ, നിർഭാഗ്യവാൻ, കുരുടൻ, നഗ്നൻ എന്നൊന്നും നീ അറിയുന്നില്ല. ആത്മീയമായ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു, ദർശനം നഷ്ടപ്പെട്ടു, സ്പിരിച്വൽ സിക്നസ് ആണ്. സർദീസിലെ സഭ വിശ്വാസ സമൂഹമാണ്, ആളുകൾ പറയുന്നു ജീവനുള്ള സഭയെന്ന്. കർത്താവ് പറയുന്നു ജീവനില്ല, മരിച്ചിരിക്കുക, ജീവനുള്ള നിനക്ക് പേരേ ഉള്ളൂ. അത് സ്പിരിച്വൽ സിക്നസ് ആണ്. ഇപ്പോൾ രോഗം ആത്മാവിലും ഉണ്ടാകും, ശരീരത്തിലുണ്ടാകും, മനസ്സാക്ഷിയിലുണ്ടാകും. അപ്പോൾ ശരീരത്തിനും മനസ്സിനുമുള്ള രോഗങ്ങൾക്ക് നമുക്ക് ഇന്നിവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. നമുക്കറിയാം മുമ്പെല്ലാം ശരീരത്തിന്റെ രോഗങ്ങൾക്ക് മാത്രമായിരുന്നു ചികിത്സ. മുമ്പ് MBBS എന്നുള്ള ഡിഗ്രി മാത്രമേ ഉള്ളൂ ഒരു ഡോക്ടറാവാൻ. ഇന്ന് നമ്മൾ മെഡിക്കൽ കോളേജിലോ അതുപോലുള്ള ആതുരാലയങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നിറയെ ബോർഡുകൾ കാണും. ഓരോ ബോർഡ് വെച്ചിരിക്കും ഇത് ഏത് രോഗവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിഞ്ഞുകൂടാ, കാരണം നമുക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. അതെ, ഓർത്തോളജി ഉണ്ട്, ഡെർമറ്റോളജി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി ഉണ്ട്, ഓങ്കോളജി ഉണ്ട്, ന്യൂറോളജി ഉണ്ട്, എന്തെല്ലാം. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള സാധനങ്ങളെ കുറിച്ചുള്ളതാണ്, ഈ ഒരു കൊച്ചു ശരീരത്തെ കുറിച്ച്. അപ്പോൾ വളരെ വിശദമായി ഓരോ മേഖലയ്ക്കും സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തെ കുറിച്ച് അത്ര കെയറാണ്. മാനസികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഇപ്പോൾ വളരെയധികം കെയർ ചെയ്യുന്നുണ്ട്. മാനസിക രോഗ വിദഗ്ധന്മാരുണ്ട്. ഓരോ മാനസിക പീഡനം എന്നൊക്കെ പറയുന്നതിന്
ആ ഗവൺമെന്റ് തലത്തിൽ പോലും വളരെ ശ്രദ്ധയാകുന്നു. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യന്റെ മനസാക്ഷിയിൽ ചികിത്സിക്കാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? മനസാക്ഷിയുടെ രോഗം മാറ്റാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? അവിടെ സൃഷ്ടാവായ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, നിങ്ങളുടെ കല്ലായ ഹൃദയം മാറ്റി മാംസമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, ഞാൻ പുതിയൊരാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ട്രാൻസ്പ്ലാന്റേഷൻ, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമുക്കറിയാം, എന്നാൽ ഇവിടെ മനസാക്ഷി മാറ്റിവെക്കൽ പരിപാടി ദൈവത്തിന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പഴയ മനുഷ്യന്റെ ആത്മാവ്, ജഡ സ്വഭാവം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ പഴയ ആത്മാവിനെ മാറ്റി പുതിയൊരാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ തരുമെന്നാണ് കർത്താവ് പറയുന്നത്. രോഗശാന്തി വരം പ്രാപിച്ച ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ അന്വേഷിച്ചിട്ട് എന്നെ കുറിച്ച് പറയണം. ഏത് രോഗത്തെയും സൗഖ്യമാക്കാൻ ദൈവം എന്നെ വരം നൽകിയിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവം രോഗികളെ സൗഖ്യമാക്കുന്നു. എന്റെ ശുശ്രൂഷയിൽ നിരവധി രോഗികൾ സൗഖ്യമായിട്ടുണ്ട്, അത്ഭുത രോഗശാന്തി നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി പേരുടെ ശുശ്രൂഷയിലൂടെ അത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ദൈവം നൽകുന്നു, ഒരു മനുഷ്യന് നൽകുവാൻ കഴിയുന്നതല്ല. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിലൂടെ ആ ദൈവഹിതപ്രകാരം ദൈവനാമ മഹത്വത്തിനായി ആ ശുശ്രൂഷ ചെയ്യാൻ ഇടവരുന്നു. എന്നാൽ രോഗശാന്തി മറ്റു മതങ്ങളിലും ഉണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും മറ്റു മതവിശ്വാസങ്ങളിലുണ്ട്, ക്രിസ്തു മതത്തിലുണ്ട്. ഞാൻ ആ വാക്ക് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത് നമ്മൾ ക്രിസ്തു മാർഗക്കാരാണെന്നുള്ള വിശ്വാസത്താലാണ്. നമ്മൾ ക്രിസ്തു മതക്കാരല്ല, നമ്മൾ ക്രിസ്തു മാർഗക്കാരാണ്. നമ്മൾ ഡെയിലി ക്രിസ്ത്യൻ ലൈഫാണ്, സൺഡേ മോർണിംഗ് ക്രിസ്ത്യാനിറ്റി അല്ല നമുക്കുള്ളത്. ഡെയിലി ക്രിസ്ത്യൻ ലൈഫ്, നമുക്ക് എല്ലാ ദിവസവും പരിശുദ്ധ ദിവസമാണ്. യേശു കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ ഞായറാഴ്ച തോറും തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നല്ല, നാളോറും തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നമുക്കിവിടെ ഒരു ദിവസത്തിനും പ്രത്യേകതയില്ല, എല്ലാ ദിവസവും പ്രത്യേകമാണ്, എല്ലാ ദിവസവും പരിശുദ്ധമാണ്. അപ്പോ നാം ക്രിസ്തു മാർഗത്തിൽ ചരിക്കുന്നവരാണ്. ക്രിസ്തു മതത്തിൽ വിശേഷ ദിവസങ്ങളുണ്ട്, അത്ഭുതങ്ങൾ ചെയ്യുന്ന പ്രത്യേക ദിവസങ്ങളുണ്ട്. ചിലയിടത്ത് വെള്ളിയാഴ്ച വലിയ അത്ഭുതമാണ്, അതുകൊണ്ട് ആ പള്ളികളിലൊക്കെ ചിലർ വെള്ളിയാഴ്ച പോവും, അവിടെ അവിടെ അത്ഭുതം കിട്ടും, അനുഗ്രഹം കിട്ടുമെന്ന്. അപ്പോൾ മതങ്ങളിലുമുണ്ട്, സാത്താൻ ആണ് എല്ലാ മതങ്ങളുടെയും ഉറവിടം. പിശാചും വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ശക്തിയാണ്, താൻ ശക്തിയുള്ള ആളത്വമുള്ള ആളത്വമുണ്ടല്ലോ പിശാചിന്. അപ്പൊ പിശാചും വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു. നാം തെസ്സലോനിക്ക എഴുതിയ രണ്ടാം ലേഖനത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഒന്ന് രണ്ട് തെസ്സലോനിക്ക രണ്ടാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിലും ചിലർ പുതുതായിട്ടൂടെ ജോയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവരുടെ അറിവിനായിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. രണ്ട് തെസ്സലോനിക്ക രണ്ടാം അധ്യായം 9 മുതൽ, അധർമ്മമൂർത്തി, പിശാചിന് പറഞ്ഞിരിക്കുന്ന പേര് അതാണ്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. നശിച്ചു പോകുന്നവർക്ക്, യേശു വന്നത് ആരും നശിച്ചു പോകാതിരിക്കാനാണ്, പക്ഷെ പിശാച് പ്രവർത്തിക്കുന്നത് അത് നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്ത വണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് സാത്താന്റെ ഏറ്റവും വലിയ ആഗ്രഹം. രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു കുഴപ്പമില്ല, മനസ്സിലായി കാണും. ഇന്ന് ആരോഗ്യം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്നാണ്. ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോഴാണ് ചിലർക്ക് നെറ്റി ചൊളിയുന്നത്. സഹോദര, താങ്കൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അത് നമുക്കുള്ളതാണോ? അത് വേറെ ഏതോ സഭാവിഭാഗങ്ങൾക്കുള്ളതല്ലേ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ, ഓ സന്തോഷം, നമുക്ക് പാട്ടും പ്രാർത്ഥനയൊക്കെ തുടങ്ങിയപ്പോ അവൻ രക്ഷപ്പെട്ടു കേട്ടോ, രക്ഷിക്കപ്പെട്ടോ അത് ചോദിക്കരുത്. അപ്പൊ സാത്താൻ എന്താ പ്രവർത്തിക്കുന്നത്? അതെ, അവന് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാതെയാൽ തന്നെ അങ്ങനെ ഭവിക്കും. രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ സത്യത്തെ സ്നേഹിച്ച് സ്വീകരിക്കണം. പക്ഷേ ഇവിടെ ഇതാ കുറുക്കു വഴിയിലൂടെ അനുഗ്രഹം നൽകുകയാണ്, രോഗശാന്തി നൽകുകയാണ്, അത്ഭുതങ്ങൾ നൽകുകയാണ്. കാരണം ആളുകൾക്ക് എത്രയും വേഗം കാര്യങ്ങൾ നടന്നാൽ മതി. അതെ, കുറുക്കു വഴിയിൽ നടക്കുമോ?
മാനസാന്തരപ്പെടാതെ നമ്മുടെ കാര്യങ്ങൾ നടക്കുമോ എങ്കിൽ കൊള്ളാം. ഇന്ന് മാനസാന്തരപ്പെടുക എന്നുള്ള സന്ദേശം വളരെ ചുരുക്കമായിട്ടല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. മാനസാന്തരമില്ലാത്ത വിശ്വാസം സാത്താന്യമാണ്. ഏറ്റവും നല്ല വിശ്വാസി സാത്താനാണെന്ന് നമുക്കറിയാം. യാക്കോബിന്റെ ലേഖനം 2:19-20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥമനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? പിശാചി വിശ്വാസിയാണ്. നമ്മുടെ വിശ്വാസികൾക്കില്ലാത്ത വിശ്വാസം പിശാചിനുണ്ട്. നമ്മുടെ വിശ്വാസിയോട് യേശുവിന്റെ നാമത്തിൽ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇരിക്കൂല, പക്ഷെ പിശാചിരിക്കും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്രദർ എന്തുകൊണ്ടാണ് അച്ഛനാവാത്തതെന്ന്. ബ്രദറിന് പ്രസംഗിക്കാൻ അറിയാം, പാടാൻ അറിയാം, പ്രാർത്ഥിക്കാൻ അറിയാം, പിന്നെ അച്ഛനാകാൻ അത്രയും പോരെ? നമ്മുടെ അച്ഛനാകാൻ അത്രയും പോരാ. എൻ്റെ പിതാവ് കമ്മിറ്റിയും ഇടവക യോഗമൊക്കെ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പാട്ടും പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരുന്ന പറ്റത്തില്ല. ഒരു സർക്കസ് കമ്പനി നടത്തും പോലെയാണ് പലപ്പോഴും എൻ്റെ പിതാവ് ഇടവക യോഗമൊക്കെ നടത്തുന്നത്. യോഗം തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലിരിക്കുന്ന മനുഷ്യരെല്ലാം സിംഹവും പുലിയും ആനയും കുരങ്ങും തത്തമ്മയും പൂച്ചയും വല്ലാണ്ട് എല്ലാ മൃഗങ്ങളും അതിനകത്ത് കാണും, കടുവയെല്ലാം. അപ്പോൾ ഓരോന്നിന്ന് ചാടി വരുമ്പോൾ അച്ഛൻ പ്രാണ രക്ഷാർത്ഥം പറയുകയാണ്, സഹോദര സഹോദരി യേശുവിന്റെ നാമത്തിൽ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഏത് യേശുവും ചോദിക്കും. നേരെ മറിച്ച് പിശാചാണെങ്കിൽ അതനുസരിക്കും. പിശാന് വിശ്വാസമുണ്ട്, യേശു ആരാണെന്ന് പേടിയുമുണ്ട്. അപ്പോൾ മാനസാന്തരം മാത്രം ഇല്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മാനസാന്തരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനസാന്തരപ്പെടാൻ ഇഷ്ടമില്ലാത്തവർക്ക് പിശാചിന് പ്രവർത്തിക്കാൻ ദൈവം അനുവാദം കൊടുത്തിരിക്കുന്നു എന്നാണ് നമ്മുടെ വായിക്കുന്നത്. 2 തെസ്സലോനിക്കർ 2:11 നോക്കുക, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന അവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അപ്പോ ഈ രോഗശാന്തിയിൽ ഇത് നമ്മൾ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. പണം കൊടുത്താൽ രോഗശാന്തി കിട്ടുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താതെ രോഗശാന്തി കിട്ടുന്നുവെങ്കിൽ ജാഗ്രത, ജാഗ്രത. യേശു കർത്താവ് പോലും രോഗശാന്തി കൊടുത്തിട്ട് താൻ പ്രതീക്ഷിച്ചത് മാനസാന്തരമായിരുന്നു. മത്തായി യേശു വിശേഷം 11:20-21 വാക്യങ്ങൾ, മത്തായി 11:20-21 വാക്യങ്ങൾ. പിന്നെ അവൻ തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായകയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കോരസീനെ നിനക്ക് ഹാ കഷ്ടം, ബെത്സയിദയെ നിനക്ക് ഹാ കഷ്ടം, നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സീറോനിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിയിലും വെണ്ണിയിലും വരുന്നു മാനസാന്തരപ്പെടുമായിരുന്നു. കവർന്നവും യായവോസിന്റെ മകൾ അവിടെ ഉയർപ്പിച്ചതാണ്. കവർന്നവോവിനെ നോക്കി കർത്താവ് നീ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളത്തോളം താണുപോകും. ഇതൊക്കെ ഇന്ന് ചരിത്രപരമായി നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ദൈവം സൗഖ്യമാക്കുന്നവനാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. പക്ഷെ ഇതെല്ലാം കൊണ്ട് ദൈവം പ്രതീക്ഷിക്കുന്നത് മാനസാന്തരപ്പെടണമെന്നുള്ളതാണ്. രോഗം പല രീതിയിൽ വരാം, പാപം കൊണ്ടുവരാം, അതുപോലെ തന്നെ പോഷക ആഹാരത്തിന്റെ കുറവ് മൂലം വരാം, ലാക്ക് ഓഫ് ഹെൽത്ത് കെയർ കൊണ്ട് വരാം. അതുപോലെ തന്നെ ആത്മീയ രോഗങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഏറ്റവും വലിയ രോഗം പാപരോഗമാണെന്ന് അറിയണം. പാപരോഗം ചികിത്സിക്കുന്ന ബോർഡ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പാപരോഗം വലിയ വേദശാസ്ത്രമൊന്നും ഇത്രയും വളരാത്ത കാലത്താണ് ഒരു ഭക്തൻ ഇങ്ങനെ ഒരു പാട്ടിങ്ങനെ എഴുതി, പാപരോഗത്താൽ നിവാലഞ്ഞു തെല്ലുമാശയില്ലാതാലഞ്ഞു ഭാരം കേണിടുമ്പോൾ തിരുമേനിയതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. അതെ, പാപരോഗം. കാൽവരി ക്രൂശിൽ കർത്താവ് ഏറ്റെടുത്തത് പാപരോഗം, ഹൃദയത്തിനും ആത്മാവിനും സംഭവിച്ച മരണവും രോഗവും മരണവുമാണ് കർത്താവ് കാൽവരിയിൽ ഏറ്റെടുത്തത്. ആ രീതിയിൽ കൂടെ അതിനെ മനസ്സിലാക്കണം. യെശയ്യാപ്രവചനം 53:4-5 നമുക്ക് വളരെ സുവിരിതമാണ്. യെശയ്യാപ്രവചനം 53:4-5 എന്താണ് നാം അവിടെ വായിക്കുന്നത്? യെശയ്യാവ് 53:4-5 സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ
അവൻ വഹിച്ചു, നമ്മുടെ വേദനകൾ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ അടിച്ചും ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് നാം വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു, മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിലെ ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണാലുള്ള സൗഖ്യം നമുക്ക് വന്നിരിക്കുന്നു. യേശു കർത്താവ് കാൽവരിയിൽ യാഗമാകുന്നതിന് മുമ്പേ സർവവിധ ദീനക്കാരെയും യേശു സൗഖ്യമാക്കി. കുരുടരെയും ചകുടരെയും മുടന്തരെയും കുഷ്ഠരോഗികളെയും പക്ഷവാത രോഗികളെയും ഭൂതഗ്രസ്തരെയും എല്ലാം യേശു സൗഖ്യമാക്കി. അതിനൊന്നും യേശു കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ മാനുഷികമായി നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ, മനസ്സിന്റെ ഭാരങ്ങൾ ഇതെല്ലാം മാറ്റുവാനായി യേശു കാൽവരിയിൽ തകർക്കപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് യേശുവിനെ അവർ ഒരു പ്രവാചകനായി കണ്ടത്. കാരണം പ്രവാചകന്മാരുടെ ശുശ്രൂഷ അവർ കേട്ടിട്ടുണ്ട്, തിരുവെഴുത്തുകളിൽ അവർ വായിച്ചിട്ടുണ്ട്. കടഭാരം മാറ്റി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, മരിച്ചവർ ഉയർപ്പിച്ചു, പ്രകൃതി ശക്തിയെ നിയന്ത്രിച്ചത് ഇതെല്ലാം അവർ കേട്ടിട്ടുണ്ട്. കാരണം പള്ളികളിൽ അതെല്ലാം വായിക്കുമായിരുന്നു. അതുകൊണ്ട് യേശുവിനെ അവർ ഒരു പ്രവാചകനായി മാത്രമാണ് അവർ അംഗീകരിച്ചിരുന്നത്. പക്ഷെ യേശു വന്നത് ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ്. യോസഫ് മറിയെ ഗൂഢമായി ഉപേക്ഷിക്കുവാനായി തീരുമാനിച്ചപ്പോൾ ദൂതൻ യോസഫിനോട് പറഞ്ഞു, മത്തായി സുവിശേഷം 1:21, നമുക്ക് ഡിസംബർ ഓർക്കാനും മാത്രമുള്ളതല്ല, അവൻ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടേണം. ക്രിസ്തു ആരാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന സൗൽ എന്ന് പറയുന്ന പൗലോസ് താൻ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ താൻ വളരെ വ്യക്തമായി പറഞ്ഞു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അവൻ വന്നത് പാപികളെ രക്ഷിപ്പാൻ തന്നെയാണ്. ഒരു സൈഡായിട്ട് താൻ രോഗികളെ സൗഖ്യമാക്കി, രോഗികളെ സൗഖ്യമാക്കി. അപ്പൊ അടിപ്പിണരാനുള്ള സൗഖ്യം എന്ന് പറയുന്നത് പാപ രോഗത്തിൽ നിന്നുള്ള സൗഖ്യം എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. നാം മിക്കാറും മെയിൻ ലൈൻ ചർച്ചസിലെല്ലാം ഞായറാഴ്ച വായിച്ചു കേൾക്കുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്, 1 പത്രോസ് 2:24. 1 പത്രോസ് 2:24 എന്താണ് നമ്മളവിടെ വായിച്ചു കേൾക്കുന്നത്? അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് ദൈവത്തിന്റെ നീതിയിൽ ജീവിക്കേണ്ടതിന് അവിടെ നിന്ന് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവിടെ തടിപ്പെടരാൽ നമുക്ക് പാപരോഗത്തിന് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങനെ വേണം അത് മനസ്സിലാക്കാൻ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, നാം പാപം സംബന്ധിച്ച് മരിക്കണം. അല്ല, യേശു എനിക്ക് വേണ്ടി മരിച്ചു, ഞാനത് വിശ്വസിക്കുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം എന്നല്ല. യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ ഇനി പാപത്തിൽ ജീവിക്കരുത്, ഞാൻ പാപം സംബന്ധിച്ച് മരിക്കണം, ഞാനിനി പാപത്തിൻ പാപരോഗത്തിൽ ഞാനിനി ജീവിക്കരുത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ശരീരത്തിൽ എന്ത് രോഗമുണ്ടെങ്കിലും പ്രശ്നമില്ല, പാപരോഗി ആയിട്ടില്ലെങ്കിൽ നിത്യതയിലേക്ക് പോകാം. പാപരോഗം നമ്മെ ബാധിച്ചിട്ടില്ലെങ്കിൽ, ശരീരത്തിൽ രോഗമുണ്ടെങ്കിലും മരണാനന്തരം നിത്യ ആനന്ദ ഭവനത്തിലേക്ക് പ്രവേശനമുണ്ട്. അവിടെ വിശുദ്ധന്മാർക്കാണ് പ്രവേശനം. ഇവരെല്ലാം രോഗികളായി മരിക്കുന്നു, ശുശ്രൂഷകരായിരുന്നവരെല്ലാം പ്രായം ചെല്ലുമ്പോഴോ അല്ലാതെയോ രോഗങ്ങളൊക്കെ വന്ന് മരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരാം. ഇപ്പൊ കൊറോണ കാലത്ത് ഒരുപാട് ദൈവദാസന്മാരും ദൈവമക്കളും മരണപ്പെട്ടു, നമ്മുടെ ഉള്ളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ലോകം ശാശ്വതമല്ല എന്ന് തിരുവചനം പറയുന്നുണ്ട്, നമുക്ക് പ്രത്യാശയുണ്ട്. മുൻപെല്ലാം അത് ഒരു 50, 60, 70 വർഷങ്ങൾക്ക് മുമ്പ് ദൈവമക്കളെ കണ്ടാൽ, അത് അവരുടെ ജീവിത ശൈലി കണ്ടാൽ ഒരു സ്വർഗമുണ്ടെന്ന് ആളുകൾക്ക് തോന്നും, ഒരു നരകമുണ്ടെന്നും ആളുകൾക്ക് തോന്നും. ഇന്നത്തെ വിശ്വാസികളുടെ ജീവിത ശൈലി കണ്ടാൽ ഒരു സ്വർഗവും നരകവും ഉണ്ടെന്ന് ആര് വിശ്വസിക്കും? അന്ന് ഭക്തന്മാരെഴുതിയ പാട്ടുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്, ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.
അന്നന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. അതുകൊണ്ട് രോഗം നമ്മെ തളർത്തുമ്പോഴും രോഗം നമുക്ക് വരുമ്പോഴും നമ്മൾ ഭാരപ്പെടാനുള്ളവരല്ല. രോഗശാന്തി ഉണ്ട്, ചിലപ്പോൾ രോഗം സൗഖ്യമായില്ലെന്നും വരാം. പൗലോസിന് വെളിപ്പാടുകളുടെ ആധിക്യമാണ്. തൻ്റെ ശരീരത്തിൽ ഒരു രോഗമുണ്ടായിരുന്നു, പല രീതിയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തനിക്ക് കണ്ണിനാണ് പ്രയാസം, കാരണം ഗലാത്യ സഭയ്ക്ക് അവിടെ എഴുതുമ്പോൾ നിങ്ങളുടെ കണ്ണ് ചൂന്ന് തരുവാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കണ്ണിനായിരിക്കണം പ്രയാസം, മറ്റേ പറയുന്നത് അത് ഉദര സംബന്ധമായിരുന്ന രോഗമായിരുന്നു. അപ്പോൾ അത് നീങ്ങിപ്പോകേണ്ടതിന് പലപ്പോഴും പ്രാർത്ഥിച്ചു, മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. നമ്മളായിരുന്നു 3000 വട്ടം പ്രാർത്ഥിക്കുമായിരുന്നു. മൂന്ന് വട്ടം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. അതിൻ്റെ രഹസ്യവും അത് വെളിപ്പെടുത്തി കൊടുത്തു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനാണ് ഞാൻ നിഗളിച്ചു പോകാതിരിക്കണേ. ഞാനിത് പലപ്പോഴും ഞാൻ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രയാസമൊക്കെ എനിക്ക് എപ്പോഴും നേരിട്ടുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് ചെവി വേദനിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് ഹെർണിയയുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. എന്നാൽ ഹെർണിയയുടെ ഒരു പ്രയാസമുണ്ട്. വളരെ നേരം നിന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പെയിൻ ഉണ്ടാവും. എന്നാൽ ഹാർട്ടിൻ്റെ ഈ ബുദ്ധിമുട്ടെല്ലാം കഴിഞ്ഞുകൊണ്ട് അതിലൊരു ഓപ്പറേഷനിലേക്ക് പോകാനുള്ളൊരു ധൈര്യം എനിക്കില്ല. കർത്താവ് സൗഖ്യമാക്കണേ സൗഖ്യമാക്കട്ടെ. പക്ഷെ അതൊക്കെ അവിടെ ഇരിക്കുമ്പോഴൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ കൂടുതൽ അഹങ്കാരം വരില്ല എന്നുള്ളതാണ്. കൂടുതൽ അഹങ്കാരം വരില്ല. ദൈവം, ഞാൻ ഇന്ന് രാവിലെ ഇത് ഭാഗം ചിന്തിക്കുമ്പോഴും മോശ ദൈവത്തോട് പ്ലെയിനായിട്ട് ചോദിച്ചു, ദൈവമേ ഇത്രയും ഒക്കെ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു, എന്നെ കൊണ്ട് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ കാണിച്ചു, എൻ്റെ കൈ വിലാപ്പുറത്ത് വെച്ചപ്പോൾ അത് പുഷ്ടമായി, അത് പിന്നെ വീണ്ടും വെച്ചപ്പോൾ അത് നേരെയായി. ഇതൊക്കെയാണെങ്കിലും ഇപ്പോഴും എനിക്ക് നേരെ ജീവ സംസാരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഈ ഫറവോന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ ദൈവത്തെ ആരായിപ്പാ എന്റെ ജനത്തെ വിട്ടയക്കാന്ന് പറഞ്ഞാൽ ഏതാ നിന്റെ ദൈവം എന്നങ്ങനെ ചോദിക്കൂലേ? എന്റെ നാക്കൊന്ന് ശരിയാക്കി തന്നിട്ടല്ലേ ബാക്കി കാര്യം. ദൈവം സൗഖ്യമാക്കിയില്ല. എനിക്ക് തോന്നുന്നു മോശയുടെ നാക്ക് ശരിയാക്കി കൊടുത്ത മോശയെ ദൈവത്തിന് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നറിഞ്ഞിരിക്കാം. ദൈവം പറഞ്ഞു, നിനക്ക് ഞാൻ എല്ലാ കാര്യവും അറിയിച്ചു തരും, നിന്റെ വായായിട്ട് നിന്റെ കൂടെ ആരുണ്ടായിരിക്കും? അവരും കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ ചിന്തയല്ല ദൈവത്തിന്റെ ചിന്ത, നമ്മുടെ വഴിയല്ല ദൈവത്തിന്റെ വഴി. ദൈവം സൗഖ്യമാക്കുന്നവൻ തന്നെയാണ്. ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്നു, എത്ര വർഷക്കാലം ജീവിക്കുന്നു, ചില ക്യാൻസർ രോഗികൾ പെട്ടെന്ന് മരിക്കുന്നു. അത് ദൈവത്തിന്റെ പദ്ധതി. ദൈവം സൗഖ്യമാക്കുന്നവൻ തന്നെയാണ്. അത് ദൈവത്തിന് എല്ലാത്തിനും ഒരു ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ തന്നെയാണ്. താൻ മാത്രമേ എല്ലാവരെയും തൻ്റെ അടുക്കൽ വിളിച്ചിട്ടുള്ളൂ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിനെന്ന് താൻ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. തൻ്റെ അടുക്കൽ വന്നവരെ താൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ നമ്മുടെ ചില ഈ 3-4 ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൊച്ചന്മാരൊക്കെ അത് വളരെ വേദനയിലായി പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം. പക്ഷേ ഞാൻ അന്വേഷിക്കുമ്പോൾ കേട്ടത് ദൈവം അവരെ ബലപ്പെടുത്തി എന്നുള്ളതാണ്. അവരന്ന് ആദ്യ ചില നാളുകളിൽ അവർ തളർന്നുപോയെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവരെ ബലപ്പെടുത്തി. അത് ഇതുപോലെ ദുരന്തങ്ങളിലൂടെ കടന്നുപോകുന്ന പലരെയും മനുഷ്യർക്ക് ആശ്വസിപ്പിക്കുവാനായി കഴിയുന്നില്ല എങ്കിലും ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം ആശ്വസിപ്പിക്കുന്നു. അവരുടെ മനസ്സിനെ സൗഖ്യമാക്കുന്നു, അവരുടെ ആത്മാവിനെ സൗഖ്യമാക്കുന്നു. അതെ, നമ്മുടെ സർവശക്തനായ ദൈവം വലിയവനാണ്, വലിയവനാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം ഇന്ന് വായിച്ച ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം. അവിടെ രോഗം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് യാക്കോബ് യേശുവിന്റെ സ്വന്തം സഹോദരനും മാത്രമല്ല പുതിയ നിയമത്തിൽ നമുക്ക് ആദ്യമായി ഒരു കത്ത്, ഒരു ലേഖനം എഴുതി തന്നതും സുവിശേഷം എഴുതുന്നതിന് മുമ്പേ ലഭിച്ചതുമാണല്ലോ ഈ യാക്കോബിന്റെ ലേഖനം. അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? 5:13 നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ.
അതൊക്കെ വളരെ ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. എണ്ണ പ്രാർത്ഥിച്ചു കൊടുത്ത് എണ്ണ അവനെ കുടിപ്പിച്ച് വയറിളക്കട്ടെ എന്നല്ല, മനസ്സിലായോ? എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒരു മെഡിക്കേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ല എണ്ണയിലുള്ള അത്ഭുതമല്ല. ഇന്ന് അതൊക്കെ ബിസിനസ്സായി. ഇപ്പൊ ആ എണ്ണയിൽ ഇവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ആളുകൾക്കെല്ലാം ഇങ്ങനെ വേണം. എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കണം, വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കണം. ആ ഇടയ്ക്ക് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ കേട്ടതാണ്, പ്രാർത്ഥിച്ച തുപ്പൽ ആ രോഗിയുടെ കയ്യിൽ തുപ്പി കൊടുക്കും ദൈവദാസൻ. ദൈവദാസൻ എന്നാണ് പറയുന്നത്, എനിക്ക് അങ്ങനെയൊക്കെ പറയാനൊരു മടിയുണ്ട്. ആ അത് നക്കിയാൽ രോഗമെല്ലാം മാറി. ഞാൻ ഇന്നത്തെ രീതിയിലാണെങ്കിൽ ഈ ദൈവദാസനുള്ള രോഗങ്ങൾ അദ്ദേഹത്തിന് വരും അല്ലേ. എത്ര വികലമായി പോകുന്നു, എത്ര ഭയങ്കരമായി പോകുന്നു. അവിടെ പറയാണ് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ആരാണ് നീതിമാൻ? പഴയ ഉടമ്പടിയിൽ നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല. നീതിമാനാവാൻ കഴിയത്തില്ല, ബാക്കി എന്ത് വേണോ പ്രാപിക്കാൻ കഴിയും. പക്ഷെ പുതിയ ഉടമ്പടിയിലുള്ള പ്രത്യേകത അതാണ്, നീതിമാനാകാൻ കഴിയും. ഏക മനുഷ്യന്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏക മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. എന്നെ നീതിമാനാക്കിയതിനായി സ്തോത്രം. ഞാൻ പാപിയായിരുന്നു, ഞാൻ ഒരു തരത്തിലും നീതിമാനാകാൻ സാധ്യതയില്ല, പക്ഷെ യേശു എനിക്ക് വേണ്ടി അതെ എന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി പാപമായി എന്നെ നീതീകരിക്കേണ്ടതിന് ആ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം വ്യാപരിക്കും. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എൻ്റെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്ത ഒരു സങ്കീർത്തനമാണ് 6-ാം സങ്കീർത്തനം. എൻ്റെ മകൾക്ക് ദൈവം കൊടുത്തതാണ്, ഇളയ മകൾ. അവൾ നഴ്സറിയിൽ പഠിക്കുന്ന സമയത്ത് ഒരു പനിയും വല്ലാത്ത ചുമയും കൊണ്ട് അവൾ വളരെയധികം ഭാരപ്പെട്ടു. അന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, പുതുവുന്ന സഭയിൽ ഞങ്ങൾ കൺവെൻഷനാണ്. അപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് പോകുന്നു, അവളും കൂടെ വരണമെന്ന് നിർബന്ധിച്ചു, അവളെയും കൂടെ കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചു അവിടെ ശുശ്രൂഷ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് അത്ഭുത സൗഖ്യം ദൈവം കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ. ഏതായാലും അവിടെ ചെന്നു, അവിടെ വെച്ച് അവൾക്ക് വളരെയധികം ചുമയുടെ പ്രയാസങ്ങൾ വന്നു. വീട്ടിൽ വന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ച് കിടന്നു. രാവിലെ ആയപ്പോൾ അവൾ എഴുന്നേറ്റെന്ന് പറയാണ്, സാം 6 വായിക്കണം, സങ്കീർത്തനം 6 വായിക്കണം. അപ്പോൾ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് മോൾ ഇങ്ങനെയാണ് പറയുന്നത്, പനി വല്ലതും തലയ്ക്ക് പിടിച്ചാന്നോ? കാരണം സാം 23 കൊച്ചുമക്കൾക്കെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. ഈ സാം 6 ഒന്നും അത്ര ഗൗരവമായിട്ട് കാണുന്ന ഒരു സങ്കീർത്തനമല്ല. അപ്പോൾ അവൾ പറഞ്ഞു വായിച്ചു കേൾപ്പിച്ചാൽ മാത്രം പോരാ, അപ്പോൾ വായിക്കുന്നത് അത് റെക്കോർഡിങ്ങും കൂടെ വേണം. അന്നൊരു ടേപ്പ് റെക്കോർഡർ എനിക്കുണ്ടായിരുന്നു. ഏതായാലും ഞാൻ അവളുടെ കിടക്കയുടെ അടുത്തിരുന്ന് ആ സങ്കീർത്തനം ഞാൻ വായിച്ചു. അന്ന് വായിച്ചതുപോലെ അതിന് മുമ്പൊരിക്കലും അതിന് ശേഷവും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ വായിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് പൂർണ്ണ സൗഖ്യമുണ്ടായി. അവൾക്ക് മീസൽസ് ആയിരുന്നു, വേപ്പിലയിലേക്കാണ് അവളെ കിടത്തിയിരുന്നത്. വളരെയധികം അവൾ വീക്കായിരുന്നു. വായിച്ച് കഴിഞ്ഞതും അവൾ റിലീഫായി, അവൾ എഴുന്നേറ്റു. ആ പ്രായത്തിൽ പിന്നെ സ്കെച്ച് പെന്നും ആ പേപ്പറും കൊടുത്തു പടം വരയ്ക്കാനും അവൾ ആക്റ്റീവായി. ഞങ്ങളുടെ അന്നത്തെ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറായിരുന്നു ഡോക്ടർ പുഷ്പ ജോയ്, അവരെ കൊണ്ടുപോയി കാണിച്ചു. ഇവർക്ക് ഇങ്ങനൊരു പ്രയാസം ഉണ്ടായപ്പോഴും കൊണ്ട് കാണിച്ചതാണ്. അപ്പൊ ഇപ്പൊ കൊണ്ടുപോയിട്ട് അവൾ ദൈവം കൊടുത്ത സൗഖ്യമാണ്. അവളിപ്പോ ഒരു കുഴപ്പമില്ല, അവൾ ഹീലായി കഴിഞ്ഞു. അവളെ സ്കൂളിൽ അയക്കാം, ധൈര്യമായിട്ട് അയക്കാം എന്ന് പറഞ്ഞു. അതെ, ദൈവം അത്ഭുത സൗഖ്യം തരുന്നവൻ തന്നെയാണ്. എന്നെ കേൾക്കുന്നു നിങ്ങൾ, ഞാൻ ഒരു മരുന്ന് പോലെ ഞാനിത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതെ, നിങ്ങൾ ഭാരപ്പെടുകയാണ് ആ വിഷയത്തിൽ. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനാപൂർവ്വം 6-ാം സങ്കീർത്തനം വായിക്കുക, പ്രിയപ്പെട്ടവരെ വായിച്ച് കേൾപ്പിക്കുക. ദൈവത്തിൻ്റെ സൗഖ്യം നമുക്ക് അനുഭവിക്കാനായി കഴിയും. അതെ, ദൈവം സൗഖ്യമാക്കുന്നവൻ തന്നെയാണ്. പരിശുദ്ധാത്മാവിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. അത് വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല, ഇവിടെയും ചെയ്യും. വടക്കേ ഇന്ത്യയിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വാസക്കുറവ് തന്നെയാണ്. നമുക്ക് ലാസ്റ്റിലെ ദൈവത്തിൽ വിശ്വാസം വരും. എല്ലാ ഡോക്ടർമാരും കൈവിടുമ്പോൾ പറയും ഇനി ദൈവം മാത്രമേ ആശ്രയമുള്ളൂ. അല്ല, നമുക്ക് ആദ്യം ദൈവത്തെ തന്നെ നമുക്ക് നോക്കാം. അവിടെ നമ്മുടെ അപ്പനല്ലേ, അവിടെ നമ്മുടെ വീണ്ടെടുപ്പുകാരനല്ലേ,
അവിടുത്തെ രക്തത്താൽ നമുക്ക് ജയമുണ്ട്. അവിടെ നമ്മെ സൗഖ്യമാക്കുന്നവനാണ്. പ്രാർത്ഥനയ്ക്കാട് നമ്മുടെ തലവനെ നമുക്ക് വണക്കാം. ഞാനൊരു പാട്ടിൻ്റെ ചെറിയ വരികൾ പാടും. നമ്മുടെ രോഗങ്ങൾ അത് നമ്മൾ വിട്ട് മാറട്ടെ. ആത്മാവിൻ്റെ ശക്തി, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ മനസ്സാക്ഷിയിലും ആത്മാവിലും വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ബലഹീനതകളെ ജയിക്കുന്ന ദൈവശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ശത്രുവിന്റെ നുകങ്ങൾ തകർക്കപ്പെടട്ടെ. ഇന്നത്തെ ശുശ്രൂഷയ്ക്കെതിരെ ശത്രു വല്ലാതെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഇതിന്റെ ടൈം ആയപ്പോഴാണ് ഒരു പാമ്പ് ഞങ്ങളുടെ വീടിന്റെ അടുത്തോട്ട് വന്നത്. അത് പിന്നെ അതിന്റെ പിറകെ ഓടേണ്ടി വന്നു. അത് ഇതിനിടയ്ക്ക് കറണ്ട് പോയി. നോക്കുക, ഇന്നത്തെ ശുശ്രൂഷയ്ക്കെതിരെ ശത്രു പല രീതിയിൽ പ്രവർത്തിക്കുകയായിരുന്നു. അത് ഇന്ന് പകൽക്കാലം ചിലർക്കെല്ലാം വിടുതലുണ്ട്. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ചിലരുടെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി അയക്കുകയാണ്. ചില രോഗബന്ധനങ്ങൾ നസ്രാന യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ്. ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ, എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. രോഗശയ്യയില കൂടെ ഇരിക്കുന്ന, രോഗശയ്യയില കൂടെ ഇരിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. പറ്റാതള്ളയേക്കാൾ ചുറ്റു സ്നേഹിക്കുന്ന, പറ്റാതള്ളയേക്കാൾ ചുറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഇപ്പോ സ്നേഹമുള്ള ജേക്കബ് സാറ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തുടർന്ന് ബിമൽ റായ് അച്ഛൻ ആശീർവാദം പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂര്യപിതാവേ, നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു. അനുഭവപ്പെട്ട സമയത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് സൗഖ്യദായകന ദൈവമേ, അങ്ങ് സൗഖ്യത്തിന്റെ ദൈവം. സൗഖ്യമാക്കുന്ന യഹോ എന്ന് പറയുന്ന പ്രകാരം അതിന് സിദ്ധിപ്പാനും ക്രമ നൽകിയതിനായി സ്തോത്രം പറഞ്ഞു. സൗഖ്യത്തെ കുറിച്ച് പലതരത്തിൽ ചിന്തിച്ചുണ്ട്. ഒന്നാമത്തെ കർത്താവ്, ഞങ്ങള് ആത്മീയമായ സൗഖ്യമാണ് ഏറ്റവും വിലയുള്ളതാണ് ഓർക്കുവാൻ കൃപനവീനായ സ്തോത്രം. അതുകൊണ്ടാണല്ലോ അന്ന് പറഞ്ഞത്, നിന്റെ ശരീരം നിനക്ക്, നിന്റെ കൈ നിനക്ക് രക്ഷപ്പെടുന്നുവെങ്കിൽ, നിന്റെ കണ്ണ് നിനക്ക് രക്ഷപ്പെടുന്നുവെങ്കിൽ, നിന്റെ കണ്ണ് കാൽ നിനക്ക് രക്ഷപ്പെടുന്ന വെട്ടിക്കളയുവാൻ ആളില്ല. നിത്യമായ സന്തോഷമാണ്, നിത്യമായ ആനന്ദമാണ്, ആത്മീയമായ സൗഖ്യമാണ് ഏറ്റവും പ്രാധാന്യമുള്ളതെന്നാണ് പറയും. പഠിപ്പിച്ച കൃപയ്ക്കായ സ്തോത്രം. കർത്താവിനെ ഈ പകൽക്കാലം അങ്ങനെ അങ്ങ് ശ്രദ്ധിപ്പാൻ, നിങ്ങളുടെ മുറിവുകളെ നോക്കുവാൻ, നിങ്ങൾ സൗഖ്യദായകന അങ്ങനെ കാണുവാൻ കൃപനവീനായ സ്തോത്രം. വചനത്തിന്റെ വെളിച്ചത്തിൽ കാണുവാൻ അനുഭവിപ്പാൻ കൃപനവീനായ സ്തോത്രം. ഈ പകൽക്കാലം ആരെല്ലാം ഈ സുഖ കൂടെ ആയിരിക്കുന്നുവോ, ഈ വീടെ കൂടെ ആയിരിക്കുന്നുവോ, അവിടെ ദേഹം ദേഹാത്മാവ് ദൈവശക്തി വ്യാപിക്കട്ടെ. പാപം ഭാര്യ മാറിപ്പോകട്ടെ, പാപത്തിന് കാരണം ഗിൽറ്റി കോൺഷ്യസ് ഇപ്പൊ മാറിപ്പോകട്ടെ. യേശുവിനാമത്തിൽ മാനസികമായ സൗഖ്യം പ്രാപിക്കട്ടെ, ശാരീരികമായ വിടുതൽ പ്രാപിക്കട്ടെ, ആത്മീയമായ മുന്നേറ്റം ഉണ്ടാകട്ടെ. ശത്രു പറയുന്ന എല്ലാ പ്രതികൂലമായ വാർത്തകളെല്ലാം യേശു അത് മാറിപ്പോകട്ടെ. ഓ ആത്മീയമായി ശക്തിപ്പെടുവാൻ, ആത്മീയമായി ബലപ്പെടുവാൻ യഹോവയെ കാത്തിന് ശക്തിയെ പുതുക്കുന്ന വചന പ്രകാരം, ഓ മാനുഷികമായ ശക്തിയിൽ ആത്മീയമായ ശക്തിയാൽ പുതുക്കപ്പെടുന്ന വചന പ്രകാരം ഇപ്പോൾ കർത്താവിൽ സൗമ്യരിക്കുന്ന ഏവരും ഓ ശക്തി പ്രാപിക്കട്ടെ, ബലങ്ങളെ മാറട്ടെ. ഇതെല്ലാം ദൈവം ാണ് കുടുംബമായി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ സുമിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട പ്രായഭേദമന്യ അവരുടെ വിഷയങ്ങളിൽ അങ്ങ് ഇടപെടുന്നവരേക്കായി സ്തോത്രം. വെളിച്ചം വരുമ്പോൾ ഇന്ന് മാറുന്ന പോലെ ആത്മീയമായ ശക്തി പ്രാപിക്കുമ്പോൾ എല്ലാത്തിനും മേൽ ഉടലുള്ളതായി സ്തോത്രം മഹത്വം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം.
അമ്മ അനുഗ്രഹത്തോടെ നയിക്കുമ്പോഴാണ്.